ഒരു സ്ഥലമല്ല കൂറികളെ കിട്ടുന്ന മദ്യം ലഭിക്കുന്ന ഒരു സ്ഥലമല്ല അവിവാഹിതരായ ചെറുപ്പക്കാരിങ്ങനെ പാഞ്ഞു നടക്കുന്ന ഒരു സ്ഥലമല്ല സ്വർഗം പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും ദുഷ്ടൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുവാനും നമ്മെ ശക്തരാക്കുന്ന ഏറ്റവും ശക്തിയേറിയതും ഏറ്റവും മനോഹരവും സ്നേഹം തുടിച്ചു നിൽക്കുന്നതും ദൈവിക സംരക്ഷണം നൽകുന്നതും ദൈവിക ആശ്രയത്വം നമ്മളിൽ വളർത്തുന്നതും ആയ പ്രാർത്ഥനയാണല്ലോ കർത്തൃപ്രാർത്ഥന ഈ പ്രാർത്ഥന സ്വയം ചെല്ലുന്നതിലും ഈ പ്രാർത്ഥന പ്രചരിപ്പിക്കുന്നതിലും നമുക്ക് വലിയ വീഴ്ച വന്നു പോയിട്ടുണ്ടെന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് സ്നേഹമുള്ളവരെ നമുക്കറിയാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തെ സംബന്ധിച്ച അന്ധകാരത്തിൽ കഴിഞ്ഞ ഒരു ജനം അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് തെറ്റായ ധാരണയിൽ കഴിഞ്ഞവർ ഭയത്തിൽ കഴിഞ്ഞവർ ദൈവത്തിൻ്റെ അടിമകളാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന അടിമത്ത മനോഭാവമുള്ളവർ ഇവരെ എല്ലാം ക്രിസ്തു മോചിപ്പിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ നോക്കുക കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാതെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ വ്യാജം പറയുന്നു എന്ന് പറയുകയാണ് അപ്പം സഹോദരം സ്നേഹം സഹോദരങ്ങളാണ് സ്നേഹമാണ് ഇതെല്ലാം അവിടെ വരികയാണ് ഞങ്ങളുടെ പിതാവേ എൻ്റെയും ഞട്ടമുള്ള എല്ലാവരുടെയും പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അവിടുത്തെ മഹത്വപ്പെടുത്തുകയാണ് സ്തോത്രം ചെയ്യുന്നു ആരാധിക്കുന്നു അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ എന്നുള്ള പ്രാർത്ഥന ഇങ്ങനെ എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല എന്നും ഒരവസ്ഥയാണ് എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ മനോഹര പ്രാർത്ഥന പലപ്പോഴും നമ്മൾ ചെല്ലുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാറുണ്ടോ ഇത് ചെയ്യാത്തതിൻ്റെ ദുരന്ത ഫലമല്ലേ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിൻ്റെ രൂപഭാവങ്ങൾ വ്യക്തമായും ക്രിസ്തു നമുക്ക് ആ പ്രാർത്ഥനയോട് കാണിച്ചു തന്നു ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതും ഒപ്പം ആ പ്രാർത്ഥന അതിൽ തന്നെ പൂർണ്ണമാണ് അങ്ങനെ തന്നെ ശീലിക്കുന്നതും വളരെ അനുഗ്രഹപ്രദവും പ്രലോഭനങ്ങളെ നമ്മളെ സംരക്ഷിക്കുന്നതും ദുഷ്ടനിൽ നിന്ന് നമ്മളെ കാത്തുപരിപാലിക്കുന്നതുമാണല്ലോ നമുക്കറിയാം ദുഷ്ടൻ എന്ന് പറയുമ്പോൾ ആരാണ് ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തെ നിഷേധിക്കുന്നവനാണ് ദുഷ്ടൻ്റെ ആളത്വം അഥവാ മൂർത്തി പിതാവും പിതാവും മാംസം ധരിച്ച് ക്രിസ്തുവിനെയും നമ്മളെ ഇപ്പോൾ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന പിതാവ് എന്ന് നമ്മളെ വിളിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ ആരോ അവനാണ് ദുഷ്ടൻ ക്രിസ്തുവിൻ്റെ ഗുരുശുമരണം ഉദ്ധാനം ക്രിസ്തുവിലൂടെയുള്ള രക്ഷ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈതിനെ നിഷേധിക്കുന്നവനാരോ അവൻ ദുഷ്ടൻ വചനം മാംസം ധരിച്ചതിനെ ആണ് എന്നതിനെ നിഷേധിക്കുന്നതാരോ അവനാണ് യഥാർത്ഥ ദുഷ്ടൻ ദുഷ്ടനിൽ നിന്നുള്ള സംരക്ഷണമാണ് ഈ പ്രാർത്ഥന നമുക്ക് നൽകുന്നത് അപ്പം ദുഷ്ടനിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവൻ്റെ രാജ്യം എവിടെ ഈ ലോകത്തു നിന്ന് മാറിപ്പോകണമെങ്കിൽ പിതാവിനോട് യേശു നാമത്തിൽ ശക്തിയാൽ ഇത് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദുഷ്ടനെ ഈ ലോകത്ത് നമുക്ക് തോൽപ്പിക്കാൻ പറ്റുകയുള്ളൂ ഈ പ്രാർത്ഥന ഇത്ര ശക്തമായ പ്രാർത്ഥന നോക്കുക നമ്മുടെ കർത്താവ് പറഞ്ഞു പിതാവേ ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമേ എന്നല്ല ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമേ ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് ക്രിസ്തു നമ്മുടെ കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഈ ദുഷ്ടൻ്റെ സാമ്രാജ്യം ഇവിടെ തകർന്നടിയണമെങ്കിൽ ദൈവത്തിനൊരു മതമുണ്ട് എന്നും വേണ്ടി വന്നാൽ കഴുത്തറക്കണമെന്നും ഒക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്ന യഥാർത്ഥമായ ആ ദുഷ്ടൻ ആദ്യ മാതാപിതാക്കളെ ഏതൻ തോട്ടത്തിൽ വഞ്ചിച്ച രക്ഷാകര പദ്ധതിയെ തകടം മറിക്കുന്ന ദുഷ്ടനിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ രൂപത്തിലുള്ള പ്രാർത്ഥനയോ ഈ പ്രാർത്ഥനയോ നമ്മുടെ ഹൃദയത്തിലും അതരത്തിലും നിറഞ്ഞു നിൽക്കുകയും നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മൾ മറ്റു പ്രാർത്ഥനകൾ പരിശീലിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നേരത്ത് ഈ പ്രാർത്ഥന ഇനിയെങ്കിലും നമ്മൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെ അന്തരീക്ഷം ഈ പ്രാർത്ഥന കൊണ്ട് നിറയ്ക്കുന്നില്ലായെങ്കിൽ നമ്മുടെ ഹൃദയം നിറയ്ക്കുന്നില്ല എങ്കിൽ നോക്കുക അങ്ങയുടെ രാജ്യം സ്വർഗ്ഗരാജ്യം എന്താണ് ഒരു സ്ഥലമല്ല കൂറികളെ കിട്ടുന്ന മദ്യം ലഭിക്കുന്ന ഒരു സ്ഥലമല്ല അവിവാഹിതരായ ചെറുപ്പക്കാരിങ്ങനെ പാഞ്ഞു നടക്കുന്ന ഒരു സ്ഥലമല്ല സ്വർഗം മറിച്ചത് ഒരവസ്ഥയാണ് ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും ഹൃദയം തുറന്നു തന്നാൽ ഞങ്ങൾ അവനിൽ വസിക്കും നമുക്ക് ദൈവം നമ്മളിൽ വസിക്കുന്ന അവസ്ഥയാണ് സ്വർഗരാജ്യം നിങ്ങളാണ് നിങ്ങളിലാണ് വ്യക്തമായി പഠിപ്പിക്കുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ആൽ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങളറിയുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ് എന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ് അപ്പം ഈ അവസ്ഥയാണ് സ്വർഗരാജ്യം അങ്ങയുടെ രാജ്യം സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ ഞങ്ങളുടെ ഇടയിലുമാകണമേ അതിശക്തമായി പ്രാർത്ഥന നമ്മൾ നമ്മളെ തന്നെയും നമ്മുടെ മക്കളോടും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും പ്രാർത്ഥിക്കുകയും പ്രചരിപ്പിക്കുകയും നിറയ്ക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ ദുഷ്ടൻ അവൻ്റെ പ്രാർത്ഥന കൊണ്ട് ദുഷ്ടൻ്റെ ശക്തി കൊണ്ട് ഇവിടമെല്ലാം നിറയ്ക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് അനുദിനത്തിനുള്ള സംരക്ഷണം അന്നു വേണ്ടുന്ന അപ്പം അതോടൊപ്പം നമുക്കറിയാമല്ലോ പിശാജിനെ അതിജീവിക്കുവാനുള്ള ഏറ്റവും ശക്തിയേറിയ ആയുധമായി വചനം പഠിപ്പിക്കുന്ന എന്തിനാ എന്താണ് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക എസ് ഐ ആയിലൂടെ പറയുകയാണ് അത് കർത്താവും പറഞ്ഞല്ലോ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ദൂർത്തപുത്രൻ പറഞ്ഞ പിതാവേ നിനക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അനുധാപമുള്ള ഒരു പാപിയിൽ പിശാജിന് വസിക്കുവാൻ സാധിക്കുകയില്ല ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ ഈ ദുഷ്ടന് ക്രിസ്തു നിഷേധത്തിൻ്റെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നിഷേധിക്കുന്ന കുരിശു നിഷേധിക്കുന്ന ഒന്നിലധികം വിവാഹം കഴിക്കാൻ പ്രേരണ നൽകുന്ന അനുവദിക്കുന്ന ദുഷ്ടന് കീഴടക്കാൻ പറ്റില്ല സ്നേഹമുള്ളവരെ കൊണ്ട് ഈ കർത്തൃ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ബോധമുണ്ടാവുകയും നമ്മൾ കൃത്യമായും പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുന്ന ഇടങ്ങളുണ്ട് പുറത്തേക്കൊക്കെ പഠിക്കാൻ പോകും മക്കളോട് പറയണം നിങ്ങൾ ഊണിലും ഉറക്കത്തിലും എപ്പോഴും ഇതുണ്ടായിരിക്കട്ടെ എന്ന് അവരോട് പറയണം ഈ കർത്തൃ പ്രാർത്ഥന നമ്മളെ മക്കളെ പരിശീലിപ്പിക്കണം യേശി വീണ്ടും പറയുകയാണ് അത്യുന്നതിനും മഹത്വപൂർണ്ണനുമായവൻ ഉന്നതങ്ങളിൽ വസിക്കുന്ന എന്ന നാമം പേർന്ന് അരളി ചെയ്യുന്നു തൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണ് അത്യുന്നതിനും മഹത്വപൂർണ്ണനും ഉന്നതങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധനും എന്നിട്ട് പറയുകയാണ് ഞാൻ അനുധാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ അവരോട് കൂടെ വസിക്കുന്നു ദൈവം എവിടെയാണ് വസിക്കുന്നത് എളിമയുള്ള ആത്മാവിൽ എളിമയുള്ള ആത്മാവിൽ പാപബോധവും പശ്ചാത്താപവുമുള്ള ആത്മാവിൽ ബോധമുള്ള ആത്മാവിൽ എന്നെക്കൂടാ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നോക്ക് സഹോദരിമാർ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ കർത്തൃവിൽ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയിൽ കുടുംബങ്ങളിൽ പിശാചിനിടമില്ല അനുദപിക്കുന്നിടത്ത് അവന് നിൽക്കാൻ പറ്റില്ല ഏത് രൂപത്തിൽ വന്നാലും അവന് വസിക്കാൻ അനുതാപമുള്ളടും അവന് പൊള്ളും അതുകൊണ്ട് ഹൃദയത്തിൽ യഥാർത്ഥമായ അനുതാപം നമ്മളിൽ നിറയ്ക്കുന്ന ഈ പ്രാർത്ഥന സ്നേഹമുള്ളവരെ വേണ്ട രീതിയിൽ ഞാൻ ചൊല്ലുന്നുണ്ടോ നമ്മൾ ചൊല്ലുന്നുണ്ടോ നമ്മൾ പരിശീലി നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കുന്നുണ്ടോ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ ഈ പ്രാർത്ഥനയാണോ ഉയരുന്നത് എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു ഓർക്കണം സുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന വിളിയുടെ ആ ഒരു മനോഹാരിത പരിശുദ്ധാത്മാവിലാണ് നമ്മൾ ആഭാ എന്ന് വിളിക്കുന്നത് പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന വലിയ നിയന്ത്രണം ഏൽപ്പിക്കുകയല്ലേ എൻ്റെ ശരീരത്തിൽ ഞാനൊരു നിയമം കാണുന്നു അതെൻ്റെ ആത്മാവിനെതിരായി പോരാടുന്നു പാലോസിലിക പഠിപ്പിക്കുകയാണ് പത്രോസിലിക എന്താണ് പറയുന്നത് പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുവാൻ എങ്ങനെയാണ് സാധിക്കുക ഈ കർത്തൃ കർത്തൃപ്രാർത്ഥനയിലൂടെ കർത്താവിലുള്ള ആശ്രയത്വത്തിലൂടെ അതുകൊണ്ട് തിന്മകളെയും പ്രലോഭനങ്ങളെയും ദുഷ്ടനെയും അതിജീവിക്കുവാൻ നമ്മെ ശക്തരാക്കുന്ന ഈ ശക്തമേറിയ പ്രാർത്ഥന എൻ്റെയും നിങ്ങളുടെയും നമ്മളുടെയും ഉണ്ടായിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും സ്നേഹമുള്ളവരെ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി കമൻറ്റിലൂടെയും നേരിട്ടുമല്ലാതെയുമെല്ലാം പ്രാർത്ഥനയിലൂടെയുമെല്ലാം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദിയും വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനങ്ങളും അപേക്ഷിച്ചുകൊണ്ടും കർത്താവിൻ്റെ സമാധാനം എന്നെയും നിങ്ങളെയും നമ്മെയും ഭരിക്കട്ടെ എന്നും നമ്മുടെ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട് ഇതിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടാകുന്നതിന് വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പ്രയത്നിക്കാം എല്ലാവർക്കും എല്ലാ രീതിയിലും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും വിമർശിക്കുകയും ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്ന പ്രത്യാശയിൽ നിർത്തട്ടെ